പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞുണ്ണിമാഷ് സ്മാരകത്തിന് ശിലയിട്ടു കുഞ്ഞിമാഷിന്റെ പതിനൊന്നാം ചരമവാർഷിക ദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന അനുസ്മരണ ചടങ്ങിലാണ് സ്മാരക നിർമ്മാണത്തിന് ശിലവാകിയത് വലപ്പാട് അതിയാരത്ത് തറവാടിനോട് ചേർന്ന് മാഷിന്റെ ബന്ധുക്കൾ വിട്ടു നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് സ്മാരകമുയരുക അതിയാരത്ത് തറവാട്ടുമുറ്റത്ത് മാഷ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അനുസ്മരണ ചടങ്ങുകൾ തുടങ്ങി സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം സി എൻ ജയദേവൻ എം പി നിർവഹിച്ചു സ്മാരക സമിതി ചെയർപേഴ്സൺ ഗീതാഗോപി എം എൽ എ അധ്യക്ഷയായിരുന്നു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മലയാളത്തിൽ ഏറ്റവും ജനകീയനായ കവിയാണ് കുഞ്ഞുണ്ണി മാഷ് കുട്ടികളുടെ മനസ്സുണ്ടാകുമ്പോഴാണ് സ്മാരകങ്ങൾക്ക് ജീവൻ വയ്ക്കുകയെന്നും വൈശാഖൻ പറഞ്ഞു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ സുഭാഷിനി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ് കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച ഇരുപത്തഞ്ച് ലക്ഷം രൂപയും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ചെലവഴിച്ച് രണ്ട് നില കെട്ടിടത്തിലാണ് സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സ്മാരകം നിർമ്മിക്കുക താഴത്തെ നിലയിൽ കുട്ടികൾക്ക് രചനാ മത്സരങ്ങൾ ക്യാമ്പുകൾ എന്നിവ നടത്താനുള്ള ഹാളും മുകൾ നിലയിൽ കുട്ടികളുടെ ലൈബ്രറിയും മുറ്റത്ത് കുഞ്ഞുണ്ണി മാഷിന്റെ പ്രതിമയും ഉൾപ്പെട്ടതാണ് സ്മാരകം കൂടുതൽ തുക ആവശ്യമെങ്കിൽ ഗീതാഗോപി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കും ടി സി ബി ന്യൂസ് തൃപ്രയാർ